നിരവധി യുവാക്കളെ കടക്കിണിയിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കുന്ന ഓൺലൈൻ റമ്മി അടക്കമുള്ള ചൂതാട്ട ഗെയിമുകളെ നിയന്ത്രിക്കാൻ നിയമ ഭേദഗതി നടപ്പിലാക്കുന്ന കാര്യം സർക്കാർ പരിഗണനയിൽ. ഇതുമായി ബന്ധപ്പെട്ട് നിയമവകുപ്പ് പോലീസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. നിയമനിർമ്മാണത്തിന് മുന്നോടിയായുള്ള ചർച്ചകൾ നടക്കുകയാണെന്ന് നിയമവകുപ്പ് അധികൃതർ പറഞ്ഞു. ചില സംസ്ഥാനങ്ങളിൽ ഓൺലൈൻ ചൂതാട്ട ഗെയിമുകൾക്ക് നിയന്ത്രണമുണ്ട്. നിയമത്തിലൂടെ നിയന്ത്രണം കൊണ്ടുവന്നാൽ കേരളത്തിൽ നിന്നുള്ളവർ ഗെയിമിംഗ് ആപ്പുകളിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കമ്പനികൾക്ക് അനുമതി നിഷേധിക്കേണ്ടി വരുമെന്ന് അധികൃതർ പറയുന്നു. ഗെയിമിംഗ് കമ്പനികളുടെ സെർവർ ഇന്ത്യയിലല്ലാത്തതിനാൽ നിയമനടപടികൾക്ക് പരിമിതിയുണ്ടെന്ന് സൈബർ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കുറ്റകൃത്യങ്ങൾ തടയാൻ ഇന്ത്യയുമായി എംലാറ്റ് കരാറുള്ള രാജ്യങ്ങളിൽ മാത്രമേ നിയമനടപടി സാധ്യമാകൂ. സമൂഹ മാധ്യമങ്ങളിൽ ആകർഷകരമായ പരസ്യങ്ങളാണ് റമ്മി ഗെയിം കമ്പനികൾ നൽകുന്നത്. റിവ്യൂ എഴുതുന്നവർ ലക്ഷക്കണക്കിന് രൂപ കിട്ടിയതായി അവകാശപ്പെടും. കളി തുടങ്ങുമ്പോൾ ചെറിയ തുകകൾ ലഭിക്കും. വലിയ തുകകൾക്ക് കളിക്കുമ്പോൾ പണം നഷ്ടമായി തുടങ്ങും. ഇതിനോടകം ഗെയിമിൽ ആകൃഷ്ടരായവരോട് മണി ലെൻഡിംഗ് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാൻ പറയും. പലിശ 30% മുകളിലാണ്. കളിക്കുന്നവർ കടക്കെണിയിലാകും. പൈസ നഷ്ടപ്പെടുന്നവർ ഡിപ്രഷനിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കപ്പെടും. ആപ്പുകളിൽ രജിസ്റ്റർ ചെയ്യുന്നതോടെ ഫോണിലുള്ള മുഴുവൻ സ്വകാര്യ വിവരങ്ങളും കമ്പനികളുടെ സെർവറിലേക്ക് പോകും. പേര്, ആധാർ കാർഡ്, പാൻ കാർഡ് വിവരങ്ങൾ, ക്യാമറ ആക്സസ് ചെയ്യാനുള്ള അനുമതി തുടങ്ങിയവയെല്ലാം നൽകിയാലേ ഗെയിമിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയൂ. ആളുകളുമായല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയോടാണ് കളിക്കുന്നതെന്ന് ഓർമ്മിക്കണമെന്ന് വിദഗ്ധർ പറയുന്നു. രണ്ട് ഗെയിം കളിക്കുമ്പോൾ തന്നെ വ്യക്തിയുടെ കളിയുടെ രീതി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മനസ്സിലാക്കി ആവശ്യമുള്ള കാർഡുകൾ നൽകാതിരിക്കും. റമ്മി കളിച്ച് വലിയ തുകകൾ കിട്ടിയവർ ആരുമില്ലെന്നും റിവ്യൂ എഴുതുന്നവർ യഥാർത്ഥ ആൾക്കാരായിരിക്കില്ലെന്നും സൈബർ വിദഗ്ധർ പറയുന്നു.